മമ്മൂക്കൈ നായകനായിക്കിട്ട് നിസാം ബഷീർ സംവിധാനം ചെയ്ത റോഷാക്ക് എന്ന ചിത്രം മൂന്നാമത്തെ ആഴ്ചയിൽ കടക്കുന്ന സമയത്തും നല്ല തിയേറ്റർ കൗണ്ട് ഉണ്ട് ഈ ഒരു ചിത്രത്തിന്. ഇപ്പോൾ ദാ ചിത്രത്തിൻ്റെ ഷോയും കാര്യങ്ങളെല്ലാം കൂടാൻ വേണ്ടി പോവുകയും കൂടുതൽ സ്ക്രീനിലേക്ക് റോഷാക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓണാക്കുക. ഓക്കെ, കാരണം ഇതാണ് ഇന്ന് റിലീസായ മോൺസ്റ്റർ അതുപോലെ നിവിൻ പോളിയുടെ പടവെട്ടി എന്ന ചിത്രങ്ങൾക്ക് വലിയ ഒരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. മോൺസ്റ്ററിനൊക്കെ നല്ല രീതിയിൽ മോശം അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പടവെട്ടിനും ഏകദേശം അത് തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ റോഷാക്ക് കൂടുതൽ സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാനാണ് തിയേറ്റർ ഉടമകളുടെ തീരുമാനം. വലിയ പ്രതീക്ഷയോട് കൂടെയാണ് മോൺസ്റ്ററും അതുപോലെ തന്നെ പടവെട്ടും ഇന്ന് തിയേറ്ററിലേക്ക് എത്തിയത്. തിയേറ്ററിൽ കാര്യമായ ഒരു ചലനം സൃഷ്ടിക്കാനും ഇതുവരെ രണ്ട് ചിത്രത്തിനും സാധിച്ചിട്ടില്ല. റോഷാക്ക് മൂന്നാമത്തെ ആഴ്ചയിലും തിയേറ്ററുകാരുടെ രക്ഷകനാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മോൺസ്റ്റർ അതുപോലെ റോഷാക്ക് അതുപോലെ തന്നെ പടവെട്ട് ഈ ചിത്രങ്ങൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ.